നമ്മൾ മലയാളികൾ എല്ലാവരും പൗരസ്വാതന്ത്ര്യത്തെ പറ്റിയും പൗരാവകാശത്തെ പറ്റിയും ഒക്കെ വാതുരാതെ സംസാരിക്കുന്ന ആളുകളാണ്. ഒരു എത്ര ക്രൂരമായ ഒരു കൊലപാതകം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആൻറ്റി സോഷ്യൽ എലമെൻ്റ് അല്ലെങ്കിൽ ഫാക്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളാണെങ്കിൽ പോലും അവരുടെ പൗരാവകാശത്തെ വരെ സംരക്ഷിക്കണമെന്ന് മുറവിളി കൂട്ടുന്ന സാംസ്കാരിക നായകന്മാരുടെ അത്തരത്തിലുള്ള അബദ്ധ പഞ്ചാംഗങ്ങളൊക്കെ വിളമ്പുന്ന വലിയ വലിയ പ്രബുദ്ധതയുടെ ഒരു നാടായി മാറിയ ഈ കേരളത്തിലാണ് ഇപ്പോൾ വളരെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഏറ്റവും വലിയൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ആ വീഴ്ചയെ തുറന്നു കാട്ടിക്കൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നു എന്ന ഒരു വളരെ പ്രസക്തമായ ഒരു വാർത്തയാണ് ഈ അവസരത്തിൽ നമുക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അതായത് പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂല നിലപാട് എടുത്തതിന് എടുത്തതിൻ്റെ പേരിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട അട്ടപ്പാടി സ്വദേശിയായിട്ടുള്ള ആദിവാസി സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ശ്രീജിത്ത് രവീന്ദ്രൻ്റെ വീഡിയോ പോലീസ് തന്നെ പ്രചരിപ്പിക്കുന്നതിന് എതിരെയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പോലീസിൻ്റെ പണി അവർ തന്നെ, അതായത് പോലീസിൻ്റെ പണി എടുക്കുകയാണ് വേണ്ടത് എന്ന് മുരളീധരൻ അക്ഷരാർത്ഥത്തിൽ ഒരു കടുത്ത ഭാഷയിൽ തന്നെ പോലീസിനെ വിമർശിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണെന്നാണ് മുരളീധരൻ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വി എമ്മിൻ്റെ ആരോപണം വളരെ വസ്തുനിഷ്ഠമാണ്. കാരണം കേരള പോലീസിൻ്റെ ഔദ്യോഗിക പേജുകളിൽ തന്നെയാണ് ചില സിനിമകളുടെ ഡയലോഗ്, ചില ഗാനങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ആ ശ്രീജിത്ത് രവീന്ദ്രൻ എന്ന യുവാവ് ഏതാണ്ട് വലിയ കൊടിയ അപരാധം ചെയ്തു എന്ന തരത്തിലേക്കുള്ള, കാരണം ഇവിടെ ഫസൽ ഗഫൂർ അല്ലെങ്കിൽ അതേപോലെ തന്നെയുള്ള സി എ എക്കെതിരായിട്ട് ഒരു വർഗീയ വിഷപ്പുക തന്നെ ഉയർത്തുന്ന തരത്തിൽ വളരെയേറെ രീതിയിലുള്ള മോശപ്പെട്ട അല്ലെങ്കിൽ വർഗീയ പരാമർശമുള്ള പ്രസംഗങ്ങൾ, പ്രസ്താവനകൾ, കമൻറ്റുകൾ, പോസ്റ്റുകൾ ഇതൊക്കെ ഇട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെയും വളരെ അവർ സ്വാതന്ത്ര്യത്തോടുകൂടി നിർബാധം സഞ്ചരിക്കുമ്പോഴാണ് സി എ എ അനുകൂല നിലപാടെടുത്തതിന് ശ്രീജിത്ത് രവീന്ദ്രൻ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് അറസ്റ്റ് ചെയ്തത് മാത്രമല്ല, ഈ പോലീസുകാർ തന്നെ പോലീസിൻ്റെ ഔദ്യോഗിക പേജിൽ ശ്രീജിത്ത് രവീന്ദ്രനെ ട്രോളിക്കൊണ്ടുള്ള വീഡിയോകൾ ഇറക്കിയത് കൂടിയാണ് ഇപ്പോൾ വളരെയേറെ വിമർശനത്തിനിടയാക്കിയിട്ടുള്ളത്. ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പോലീസിൻ്റെ പണിയെടുക്കണം, അല്ലാതെ മറ്റൊരു തരത്തിൽ ഒരു പ്രതിയുടെ മനുഷ്യാവകാശത്തെ അല്ലെങ്കിൽ ആ കേസിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട ശ്രീജിത്തിൻ്റെ മനുഷ്യാവകാശത്തെയും പൗരാവകാശത്തെയും ഒക്കെ ധ്വംസിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകരുതെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു ുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധക്കിരയാക്കുന്ന ദൃശ്യം പ്രചരിപ്പിച്ചെന്ന കുറ്റം ചുമത്തിയാണ് അട്ടപ്പാടി അഗളി കള്ളമലയിൽ ശ്രീജിത്തിനെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത്. നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം DYFI മുക്കാലി മേഖലാ കമ്മിറ്റി അഗളി ASP പരാതി നൽകിയിരുന്നു. അറസ്റ്റ് ചെയ്ത ശ്രീജിത്തിനെ മാർച്ച് 9 വരെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, കേസിൻ്റെ വഴിക്ക് പോട്ടെ. DYFIക്ക് പരാതി കൊടുക്കാനുള്ള അവകാശമുണ്ട്, പോലീസിന് നടപടിയെടുക്കാനുള്ള അവകാശമുണ്ട്. ശ്രീജിത്ത് നിയമത്തിന് വിധേയനായി തന്നെ ഈ നാട്ടിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്, ഇതിലൊന്നും ഒരു സംശയവും വേണ്ട. പക്ഷേ ശ്രീജിത്തിന് അർഹതപ്പെട്ടിട്ടുള്ള പൗരാവകാശം അല്ലെങ്കിൽ ശ്രീജിത്തിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ ഇകഴ്ത്തിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൗരാവകാശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരള പോലീസ് തന്നെ അവരുടെ ഔദ്യോഗിക പേജുകളിൽ ട്രോൾ വീഡിയോസ് ഇറക്കിയത് ഒരിക്കലും അക്ഷന്തവ്യമായ ഒരു തെറ്റ് തന്നെയാണെന്നാണ് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടിക്കാണിക്കുന്നത്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് വി എം ഈ ഒരു കാര്യത്തെ പറ്റി പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയെന്നാൽ CAA അനുകൂല നിലപാടെടുത്തതിന് കേരള പോലീസ് കസ്റ്റഡിയിലെടുത്ത അട്ടപ്പാടിയിലെ ശ്രീജിത്തിൻ്റെ വീഡിയോ പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ് എന്ന് തന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞു വെക്കുന്നു. പോലീസിൻ്റെ പണി എടുക്കുകയാണ് വേണ്ടത് എന്ന ഒരു രൂക്ഷമായ രീതിയിലുള്ള വിമർശനം കൂടി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെപ്പറ്റി വളരെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. കാരണം ഫസൽ ഗഫൂറിനും മറ്റുള്ളവർക്കുമൊക്കെ ഒരേ നീതി, ശ്രീജിത്ത് തൻ്റെ ആശയം അല്ലെങ്കിൽ തൻ്റെ ഒരു ഭാഗം പറഞ്ഞ ശ്രീജിത്തിന് മറ്റൊരു നീതി എന്ന തരത്തിലേക്ക് ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചപ്പോൾ പോലീസിന് പന്തികേട് മണത്തു. ഉടൻ തന്നെയാണ് പോലീസ് അത് അവരുടെ ഔദ്യോഗിക പേജുകളിൽ നിന്ന് ശ്രീജിത്തിനെ ട്രോളിക്കൊണ്ടുള്ള വീഡിയോകളെല്ലാം തന്നെ പിൻവലിച്ചു എന്ന കാര്യം കൂടി വളരെ പ്രസക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീജിത്തിൻ്റെ പൗരാവകാശം നിഷേധിക്കപ്പെട്ടു എന്ന ഒരു രീതിയിലുള്ള കൂടുതൽ ഒരു പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി കടുത്ത സമ്മർദ്ദത്തിലും പ്രതിരോധത്തിലുമായിരിക്കുകയാണ് പോലീസ് എന്ന കാര്യമാണ് ഇപ്പോഴുള്ള വസ്തുത.